എല്ലാവർക്കും പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡി ബോസിന്റെ കാട്ടേര മൂവിയിലെ ആ സോങ് വന്നിട്ടുണ്ട്. യെസ്, ഫസ്റ്റ് സിംഗിൾ പസന്താഗവനെ എന്നാണ് സോങ്ങിന്റെ പേര്. ഇന്നലെ നമ്മൾ അതിന്റെ ടീസർ ഇട്ടിട്ടുണ്ടായിരുന്നു. മംഗ്ലിയാണ് പാട്ട് പാടിയിരിക്കുന്നത്. അതുമാത്രമല്ല ഹരികൃഷ്ണയുടെ മ്യൂസിക് ആണ്. നമുക്കറിയാം ഡി ബോസിന്റെ ഒരു നാടൻ വൈബിലുള്ള ലുക്ക് ഓൾറെഡി തമ്മിലിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. കാട്ടേര എന്ന് പറയുന്ന ടൈറ്റിൽ വരെ ആ ഒരു നാടൻ ടച്ച് ഉണ്ട് ആ സോങ്ങിൽ. ഏകദേശം ആ തമ്മിലും ഡി ബോസ് എന്താ പറയാ, ആ ഒരു നാടൻ ഡ്രസ്സിലൊക്കെയാണ് വന്നേക്കുന്നത്. അത് മാത്രമല്ല, ഭയങ്കര ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു സോങ്ങിന്റെ ഒരു ഫീല് ആ തമ്മിലിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ആരാധന റാമാണ് ഇതിൽ നായികയായിട്ട് വരുന്നത്. നമുക്ക് എന്തായാലും നേരെ ആ സോങ് ഇട്ട് പോവാം. റെഡി? അത് മാത്രല്ല സോങ്ങിന്റെ കളർഫുൾനെസ് ഭയങ്കര രസമുണ്ട്. അത് ഭയങ്കര വിഷ്വൽ ബ്യൂട്ടി നല്ല രസത്തില് കാണിച്ചിട്ടുണ്ട്. നമ്മള് കൊറേ പാട്ടുകൾ ഓർമ്മ വരില്ലേ. അത് മാത്രല്ല ഈ ഉണക്കാനിട്ട പോലത്തെ ഭയങ്കര കളർ ഇങ്ങനെ എടുത്ത് കാണുന്നുണ്ട്.
അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഈ ബീറ്റ് മീ ട്യൂണും അതുപോലെ തന്നെ അതിന്റെ ആ ഒരു പാടി ഇതെല്ലാം കൂടി കേൾക്കുന്ന സമയത്ത് കറക്റ്റ് റീൽസ് ഒക്കെ ഭരിക്കാൻ പോകുന്ന ഒരു ഐറ്റം പോലുണ്ട്. കാരണം എന്താ പറയാ, പ്രത്യേകിച്ച് ആ സ്റ്റെപ്പ് നമ്മളെ പുഷ്പയിലെ നമ്മളെ മറ്റേ സോങ്ങില്ലേ സാമി ഇല്ലേ, സാമിന്റെ സ്റ്റെപ്പ് മറ്റേ ഇങ്ങനെയല്ലേ, ഇതിന്റെ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു സ്റ്റെപ്പ് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. കണ്ടായിരുന്നു ആ ഒരു കളിക്കുന്ന സംഭവങ്ങളൊക്കെ, എനിക്ക് ചെറുതായിട്ട് അടിച്ചു. ആ ഞാൻ പറഞ്ഞ ഏകദേശം സംഭവം ആ സമയത്ത് അത് ഭയങ്കര റീൽസിൽ വൈബായിരുന്നില്ലേ, ചിലപ്പോ ഇതും അതുപോലെ തന്നെ ആവാൻ സാധ്യത. കാരണം സിംഗറിന്റെ വോയിസും ഈ ആരാധന എന്ന് പറയുന്ന ആ ആക്ട്രസ് ഭയങ്കര മാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ കാണുന്ന സ്ഥലം നല്ലോണം സ്യൂട്ട് ആവുന്നുണ്ട്. പിന്നെ ഡിബോസ് പിന്നെ പറയണ്ട, ആ ഒരു ഇടക്കിടക്ക് വന്നിട്ട് ഇങ്ങനെ എനിക്ക് ഡിബോസിന്റെ ഡാൻസ് ഉണ്ടാവും അറിയില്ല, ചിലപ്പോ ഇതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, സാധ്യത ഉണ്ടാവാതിരിക്കാനുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതൊരു എന്താ പറയാ കൂടുതൽ ആ ഒരു ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടാണ് വരുന്നത് സോങ്ങിന്റെ അല്ലേ, അപ്പൊ സാധ്യതയുണ്ട്. പക്ഷെ എന്തായാലും പൊളിച്ചടിക്കുന്നുണ്ട് സോങ്. പ്രത്യേകിച്ച് അതിന്റെ ബീറ്റ്, ആ ബീറ്റ് തന്നെയാണ് ഇങ്ങനെ ഹരികൃഷ്ണ സാർ നമ്മളൊക്കെ ഒരിക്കലും ഡിസപ്പോയിന്റ് ചെയ്യാറില്ല. കാരണം അദ്ദേഹത്തിന്റെ സോങ് തരുന്ന നാടൻ ബീറ്റ് നല്ല രസം തന്നെയാണ് കേൾക്കാൻ വേണ്ടിട്ട്. എന്തായാലും പൊളിച്ചെടുക്കാൻ പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും 29th വരുന്നത്. അപ്പൊ നമ്മളെല്ലാരും വെയിറ്റ് ചെയ്യണം കാട്ടേരക്ക് വേണ്ടിട്ട്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ നല്ല വീഡിയോസ് ആയിരുന്നു വരുന്നതായിരിക്കും.